ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചില കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞുതരാം. ഈ കഥകൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുകയും നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ്. സ്റ്റോറി നമ്പർ 1. ഒരു ബിസിനസ്മാന് തൻ്റെ കച്ചവടത്തിൽ വളരെ വലിയ നഷ്ടമുണ്ടായി. ആ ബിസിനസ്മാൻ ഇതിനു മുമ്പ് പലർക്കും കടം കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിക്കും കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബിസിനസ്മാൻ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയോട് കടം കൊടുത്ത പൈസ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പെൺകുട്ടിയുടെ കയ്യിൽ കടം കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാൻ ഇല്ലായിരുന്നു. അപ്പോൾ ബിസിനസ്മാൻ അവിടെ ഒരു നിയമം വെച്ചു. അതായത്, ബിസിനസ്മാൻ അവിടെ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ഈ ബിസിനസ്മാൻ ഒരു വൃദ്ധനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ എല്ലാ പൈസയും ഞാൻ എഴുതി തള്ളാം. പക്ഷെ ഒരു നിയമമുണ്ട്. ഞാനൊരു ചെറിയ കുടം കാണിച്ചു തരാം. ഇവിടെ കിടക്കുന്ന ഈ വെളുപ്പും കറുപ്പും കല്ലുകളുണ്ടല്ലോ, ചെറിയ ചെറിയ ഉരുളങ്കല്ലുകൾ, ഇതിൽ നിന്ന് ഒരു കറുപ്പ് കല്ലും ഒരു വെളുപ്പ് കല്ലും ഞാൻ ഈ കുടത്തിനകത്ത് ഇടും. ഈ പെൺകുട്ടി ആ കുടത്തിൽ കൈയിട്ട് അതിൽ നിന്ന് ഒരു കല്ല് കണ്ണടച്ച് പുറത്തെടുക്കണം. എടുക്കുന്ന കല്ല് വെള്ളക്കല്ലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൈസ മുഴുവൻ എഴുതി തള്ളാം, വെറുതെ വിടാം. എന്നാൽ എടുക്കുന്ന കല്ല് കറുത്ത കല്ലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണം. ഇത് ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് പറയുന്നത്. കുട്ടി അതിന് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തെന്നോ, അദ്ദേഹം പക്ഷേ അതിന്റെ ുള്ളിൽ ഒരു തന്ത്രം ഒപ്പിച്ചു. അദ്ദേഹം അവിടെ നിന്നും രണ്ട് കറുത്ത കല്ലുകളാണ് എടുത്തിട്ട് കുടത്തിനകത്തേക്ക് ഇട്ടത്. വെളുത്ത കല്ല് ഇട്ടില്ല. ഇത് കുട്ടിക്ക് മനസ്സിലായി. കുട്ടി എന്ത് ചെയ്തു? ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ചെയ്യുക? ഞാനിതിൽ നിന്ന് ഏത് കല്ലെടുത്താലും അത് കറുത്ത കല്ലായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരും. ഇതൊരു തന്ത്രമാണെന്ന് കുട്ടിക്ക് മനസ്സിലായി. കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആദ്യം കണ്ണടച്ച് കൈയിട്ട് ഒരു കല്ലെടുത്തു. കല്ലെടുത്ത് പുറത്തേക്ക് കൈയെടുക്കുമ്പോഴേക്കും കയ്യിൽ നിന്നും ആ കല്ല് തെറിച്ച് താഴെ പോകുന്നതായിട്ട് അഭിനയിച്ചു. അതായത്, കല്ല് താഴെ പോയി. താഴെ നിറയെ വെള്ളക്കല്ലുകളും കറുത്ത കല്ലുകളും കിടക്കുകയാണ്. ആ കൂട്ടത്തിൽ കയ്യിൽ നിന്ന് തെറിച്ച് വീണ കല്ല് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ആകാശസ്ഥരായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കുട്ടി പറഞ്ഞു, ഒരൈഡിയ ഉണ്ട്. ഞാനിതിൽ നിന്ന് എടുത്ത കല്ല് ഏത് കല്ലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം ഇതിനകത്ത് കിടക്കുന്ന കല്ല് ഏത് കളറാണെന്ന് നോക്കിയാൽ മതിയല്ലോ. അതിനകത്ത് കിടക്കുന്ന കല്ല് കറുപ്പ് കല്ലാണെങ്കിൽ ഞാൻ എടുത്തത് വെള്ളക്കല്ലാണെന്ന് ഉറപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുടത്തിനകത്ത് വീണ്ടും കൈയിട്ട് പുറത്തെടുത്തപ്പോൾ കറുത്ത കല്ല് കിട്ടി. അങ്ങനെ ഈ പെൺകുട്ടി ആ ബിസിനസ്മാന്റെ വിവാഹ ചതിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ആ തന്ത്രം പ്രയോഗിച്ചു. ഈ കഥയുടെ സാരം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും നമ്മൾ ഒരേപോലെ ചിന്തിക്കാൻ പാടില്ല. ജീവിതത്തിൽ നമ്മളെ കറക്റ്റായിട്ട് ചതിക്കുവാൻ വേണ്ടി മുന്നിൽ ചില തന്ത്രങ്ങൾ ആരെങ്കിലും മെനയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും തന്ത്രപൂർവ്വം വേണം ചിന്തിക്കുവാൻ. എല്ലായിടത്തും നമ്മൾ നേരെ ചിന്തിക്കാനും പാടില്ല. എല്ലായിടത്തും പൂർണ്ണ ശുദ്ധഗതിയോടെ ചിന്തിക്കാനും പാടില്ല. തന്ത്രം ഉപയോഗിക്കുന്നവരെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ കീഴ്പ്പെടുത്താൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ജോലിക്കിടയിലും വീട്ടുകാരുമായി സമയം ചെലവഴിക്കുന്നതിനിടയിലും ഉണ്ടാകുന്ന പലതരം ഡിസ്ട്രാക്ഷൻസ്. നമ്മളിങ്ങനെ പലതിൽ നിന്നും ഡിസ്ട്രാക്റ്റ് ആയി പോകുന്നു. നമ്മൾക്ക് ഫോക്കസ് കിട്ടുന്നില്ല. ഇത് എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുക? എങ്ങനെയാണ് ഡിസ്ട്രാക്റ്റഡ് മൈൻഡിനെ ഒന്ന് ഫോക്കസ്ഡ് ആക്കുക എന്നുള്ളത് ആലോചിച്ച് വലഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിനെ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് ഫോക്കസ്ഡ് ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് ദ വൺ തിങ് എന്ന പുസ്തകം. ഞാൻ ഈ പുസ്തകം കുക്കു എഫ് എമ്മിൽ നിന്നും ഓഡിയോ ബുക്കായിട്ട് കേട്ടതാണ്. എൻ്റെ മൈൻഡിൻ്റെ ഡിസ്ട്രാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകരിച്ച ഒരു പുസ്തകമായിരുന്നു ഇത്. ഇതുപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഓഡിയോ ബുക്കുകൾ നമുക്ക് എന്നും കിട്ടുവാൻ വേണ്ടി ദിവസം 50 പൈസ ചെലവാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കുക്കു എഫ് എമ്മിൻ്റെ ഒരു ഉഗ്രം പ്ലാന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുക്കു എഫ് എം ഒരു ലൈബ്രറി പോലെയാണ്. എല്ലാം അറിയുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ്. അതിനുവേണ്ടി കേവലം ഒരു ദിവസം 50 പൈസയാണ് ചെലവ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കുക്കു എഫ് എമ്മിൻ്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ചാർജ് എന്ന് പറയുന്നത് 399 രൂപയാണ്. എന്നാൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു എഫ് എമ്മിലെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 199 രൂപയ്ക്ക് ലഭിക്കുന്നു. അപ്പോൾ ഫലത്തിൽ ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 50 പൈസയോളം ചെലവുള്ളൂ. ഒരു ദിവസത്തിൽ 50 പൈസയ്ക്ക് 50,000-ത്തിലധികം വരുന്ന പുസ്തകങ്ങൾ, ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ സിമ്പിളായി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം. ഇതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ 199 രൂപ ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ കമന്റിൽ കുക്കു എഫ് എമ്മിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പറായി മാറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടുകൊണ്ടേ ഇരിക്കും. കം ബാക്ക് ടു ദ വീഡിയോ. സ്റ്റോറി നമ്പർ 2. ഒരു ബിസിനസ്മാൻ ഒരു പുഴയുടെ തീരത്തൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വ്യക്തി ഇരുന്നുകൊണ്ട് ഒരു ഫിഷർമാൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടയിൽ ഒരു 30 മീനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ മീൻ പിടുത്തം നിർത്തിയിട്ട് ഈ 30 മീനിനെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ ഈ ബിസിനസ്മാൻ ഫിഷർമാനോട് ചോദിച്ചു, എത്ര നേരമായി മീൻ പിടിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1 മണിക്കൂർ. 1 മണിക്കൂർ കൊണ്ട് നിനക്ക് ഇത്രയും വലിയ 30 മീനുകൾ കിട്ടിയോ? അങ്ങനെയെങ്കിൽ നീ ഒരു പകൽ സമയം മുഴുവൻ മീൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മീൻ നിനക്ക് കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ലോഡ് മീനുണ്ടാവുമല്ലോ എന്ന്. എന്തുകൊണ്ട് നിനക്ക് ഒരു ലോഡ് മീൻ പിടിച്ചുകൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഫിഷർമാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ ഒരു 30 മീന് തന്നെ ജീവിച്ചു പോകാൻ ധാരാളമാണ്.
ഞാൻ ഇതുകൊണ്ടിപ്പോൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു, ഇങ്ങനെ ചിന്തിക്കരുത്, കൂടുതൽ ചിന്തിക്കൂ, ലോഡ് കണക്കിന് മീൻ പിടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷർമാൻ ചോദിച്ചു, ലോഡ് കണക്കിന് മീൻ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു കൊടുത്തു, ഈ മീനുകളെല്ലാം നിനക്ക് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാം, പിന്നെ വലിയൊരു മാർക്കറ്റ് തന്നെ ആരംഭിക്കാം, നിന്റെ മീനുകൾ വാങ്ങാൻ ധാരാളം ആളുകൾ വരും, അങ്ങനെ നിനക്ക് കോടീശ്വരനായി മാറാം. ശരി, എന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. അപ്പോൾ കോടീശ്വരനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കുറേ ആളുകളെയൊക്കെ നിയമിച്ചിട്ട് അവരെ ഉപയോഗിച്ച് മീൻ പിടിച്ച് വിൽക്കുന്ന രീതിയൊക്കെ ആരംഭിക്കാം, ഇങ്ങനെ പല രീതിയിൽ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഫിഷർമാൻ ചോദിച്ചു, ശരി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു കൊടുത്തു, പിന്നെ നിനക്ക് ജീവിതത്തിൽ കുറച്ച് സമയം കിട്ടുമല്ലോ എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞാൽ, അപ്പോൾ നിനക്ക് ഒരു മണിക്കൂർ മാത്രം ഒന്ന് ബിസിനസ്സിലൊന്ന് ശ്രദ്ധിച്ചിട്ട് ബാക്കി സമയം ഭാര്യയുടെയും കുട്ടികളുടെയൊക്കെ കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കുവാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷർമാൻ പറഞ്ഞു, അതുതന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ട് ബാക്കി സമയം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ഒരു കാര്യം ഞാൻ ഇനി വളഞ്ഞുപോയി വന്നിട്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. ഇത് കേട്ട ഉടനെ ഈ ബിസിനസ്മാൻ്റെ കണ്ണ് തുറന്നു. കാരണം ജീവിതകാലം മുഴുവൻ പണം സമ്പാദിക്കുക എന്ന് പറഞ്ഞ് ഓടുകയും ഫാമിലിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ പോലും സമയമില്ലാതെ ജീവിതം ഡ്രൈ ആയി പോയിട്ടുള്ള ബിസിനസ്മാൻ ഒന്ന് ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി അവിടെ നടക്കാനിറങ്ങിയതായിരുന്നു. ഈ ഒരു ആശയം മനസ്സിലാക്കിയ ബിസിനസ്മാൻ തൻ്റെ ബിസിനസ് പോലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഫിഷർമാൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ രീതി അവലംബിച്ചുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനിച്ചു. സ്റ്റോറി നമ്പർ 3. ഒരു കുട്ടിക്ക് വലിയ ധനികനാകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ആ കുട്ടി തൻ്റെ ഗുരുവിനോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് വലിയ ആഗ്രഹമാണ് ഒരു ധനികനാകണമെന്ന്, അതിനെന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, ഈ പുഴയോരത്ത് കിടക്കുന്ന ഈ കല്ലുകളുണ്ടല്ലോ, ഈ കല്ലുകളിൽ ഒരു കല്ല് വളരെ അത്ഭുതം നിറഞ്ഞൊരു കല്ലാണ്. അതായത് ആ കല്ല് ഏതൊരു ലോഹത്തിൽ പോയി മുട്ടിച്ചാലും ആ ലോഹം സ്വർണമായിട്ട് മാറും, അങ്ങനെയുള്ളൊരു കല്ലാണത്. പക്ഷെ ആ കല്ല് ഏതാണെന്ന് നിനക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഈ കല്ലുകളിൽ ആ കല്ലിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് വെച്ചാൽ ആ കല്ലിന് ഇത്തിരി ചൂടുണ്ടായിരിക്കും, അതാണ് അതിൻ്റെ അടയാളം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ആ കല്ലിന് ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഈ കൂടി കിടക്കുന്ന കല്ലുകളിൽ നിന്ന് ഓരോ കല്ലുകളായിട്ട് അത് ചൂടില്ലാത്ത കല്ലാണെങ്കിൽ അതിനെ പുഴയിലേക്ക് എറിഞ്ഞോളൂ, ഏത് കല്ലാണോ കയ്യിലേക്ക് വരുന്നത് അത് ചൂടുണ്ടെന്ന് മനസ്സിലാവുന്നത്, അപ്പോൾ അതാണ് അത്ഭുത കല്ലെന്ന് മനസ്സിലാക്കുക, അതിന് നീ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇരുന്ന് ഇത് എറിയാൻ തുടങ്ങി, ഓരോരോ കല്ലുകളായിട്ട് എറിയാൻ തുടങ്ങി. കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോരോന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, എറിഞ്ഞുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ഈ കല്ല് എറിയുക എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായ ആക്ടിവിറ്റി ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ കയ്യിലേക്ക് ആ ചൂടുള്ള കല്ല് വരികയും, എന്നാൽ കല്ലെടുക്കുക എറിയുക എന്നത് യാന്ത്രികമായിട്ട് ചെയ്യുന്നത് കാരണത്താൽ ആ കല്ലിനെയും പുഴയിലേക്ക് എറിയുകയാണ് ചെയ്തത്. പെട്ടെന്നാണ് അവന് തെറ്റ് ബോധ്യപ്പെട്ടത്, അയ്യോ ആ കല്ലാണല്ലോ ഞാൻ എറിഞ്ഞു കളഞ്ഞത്, ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന്. അങ്ങനെ അവൻ്റെ അത്ര കാലത്തെ പരിശ്രമം വേസ്റ്റായിപ്പോയി. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും സില്ലിയായിട്ട് എടുക്കാറുണ്ട്, യാന്ത്രികമായിട്ട് ചെയ്യാറുണ്ട്, ശ്രദ്ധയില്ലാതെ ചെയ്യാറുണ്ട്. എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ചില സാഹചര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അതിനെയും നമ്മൾ സില്ലിയായിട്ട് എടുക്കും. അതുകൊണ്ട് കാര്യങ്ങളെ ഒന്നും സില്ലിയായിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കരുത്. അവൻ ഓരോ കല്ലിനെയും ശരിക്കും പരിശോധിച്ച് മനസ്സ് വെച്ചുകൊണ്ട് ചെയ്തതായിരുന്നെങ്കിൽ അബദ്ധം സംഭവിക്കില്ലായിരുന്നു. എന്നാൽ യാന്ത്രികമായി അത്ര ശ്രദ്ധയില്ലാതെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യരുത്. പൂർണ്ണ മനസാന്നിധ്യത്തോടു കൂടി വേണം എല്ലാം ചെയ്യാൻ. സ്റ്റോറി നമ്പർ 4. ഒരു അപ്പൂപ്പനും കൊച്ചുമോനും കൂടി ഒരു ഹോട്ടലിലേക്ക് കഴിക്കാൻ പോയി. കഴിക്കാൻ പോയപ്പോൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. അതായത് ഹോട്ടലാകെ പെയിൻറ്റൊന്നും അടിക്കാതെ വൃത്തികേടായി കിടക്കുന്നു, അഴുക്ക് പിടിച്ച് കിടക്കുന്നു, കഴിക്കാനിരിക്കുന്ന ടേബിൾ പോലും പൊട്ടിപ്പൊളിഞ്ഞതാണ്, ഭക്ഷണത്തിനും വലിയ ടേസ്റ്റൊന്നും ഇല്ല, ഇരിക്കുന്ന കസേരകൾ പോലും കേടായിരിക്കുന്നു. അപ്പോൾ അപ്പൂപ്പനും കൊച്ചുമോനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, എന്താണ് ഈ ഹോട്ടലിൻ്റെ ശോചനീയമായൊരവസ്ഥ നോക്കൂ, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഹോട്ടലിൽ ശ്രദ്ധിക്കാത്തത്, ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല വരുമാനം കിട്ടില്ലേ എന്നൊക്കെ. അപ്പൂപ്പൻ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഹോട്ടലിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതെന്ന്. അപ്പോൾ ഹോട്ടലിൻ്റെ ഉടമ പറഞ്ഞു, ഈ ഹോട്ടൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു സെക്കൻഡറി വരുമാന മാർഗ്ഗം മാത്രമാണ്, എൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു ട്രക്കുണ്ട്, ആ ട്രക്ക് ഓടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടി പോയിട്ട് ആ ട്രക്കിൻ്റെ എഞ്ചിനിൽ വലിയൊരു കേടുപാട് വരുത്തി വെച്ചു. അതായത് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു കേടുപാടായിരുന്നു അത്. അതിനുശേഷം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി. ഒരു 10 വർഷത്തിന് ശേഷം ഇതേ അപ്പൂപ്പനും കൊച്ചുമോനും ആ വഴിക്ക് വന്നിരുന്നു. അപ്പോൾ അവിടെ ആ ഹോട്ടൽ നിന്നിരുന്ന സ്ഥലത്ത് വലിയ ഒരു 5-സ്റ്റാർ ഹോട്ടലാണ് നിൽക്കുന്നത്. അതിലേക്ക് കയറിയപ്പോൾ ഇതേ അന്നത്തെ ഹോട്ടൽ മുതലാളി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുതലാളിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം മാറിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഹോട്ടൽ മുതലാളി പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയുമോ? മുമ്പ് ഞാൻ എൻ്റെ ഹോട്ടൽ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം ഒരു ട്രക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ട്രക്കിന് എന്തോ സംഭവിച്ചു, അതൊരിക്കലും നേരാക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതിൽ ഒരുപാട് ചെലവ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അതിൽ ചെലവ് ചെയ്യുന്നേക്കാൾ ഭേദം ആ ചെലവ് ഞാൻ ഈ ഹോട്ടലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിനെ ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിൽ ചെലവ് ചെയ്ത് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഹോട്ടൽ ഡെവലപ്പായി, ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി, നല്ല വരുമാനം ഉണ്ടായി, ഞാൻ വലിയ ഹോട്ടൽ പണിതു, ഇപ്പോൾ എനിക്ക് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും വലിയ വലിയ ഹോട്ടലുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പനും കൊച്ചുമോനും ഒരു കാര്യം മനസ്സിലായി, എന്താണെന്നോ, നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനെ, വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഓപ്ഷനെ
ചിലപ്പോൾ നമ്മൾ സെക്കൻഡറി ആയി മാറ്റിയേക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നിലേക്ക് ഫോക്കസ് പോകേണ്ടത് അത്യാവശ്യമാണ്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതായത് ആ ഒരു ട്രക്ക് കേടുവന്നപ്പോഴാണ് ഈ ഹോട്ടൽ ഉടമയ്ക്ക് ഈ ഹോട്ടൽ നന്നാക്കുവാനും ഡെവലപ്പ് ചെയ്യുവാനും സാധിച്ചതും കോടീശ്വരനാകാൻ സാധിച്ചതും. സ്റ്റോറി നമ്പർ 5. ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആ വ്യക്തിക്ക് ഡോക്ടറാകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടറാകാൻ വേണ്ടിയിട്ടുള്ള പഠനവും പരിശ്രമവും ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഡോക്ടർ എന്ന പൊസിഷൻ കിട്ടണം എന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ അതിലൂടെ നിറയെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നൊരൊറ്റ ചിന്താഗതി. അങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെയോ പഠിച്ചും പൈസ കൊടുത്തിട്ടുമൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ ഒരു ഡോക്ടറാക്കി മാറ്റി. എന്നാൽ ഒരു യോഗ്യനല്ലാത്ത ഡോക്ടറായിരുന്നു. അങ്ങനെ അദ്ദേഹം നല്ലൊരു ഹോസ്പിറ്റലും തുറന്നു. പക്ഷെ ഒരിക്കൽ ആ ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റ് കേസ് വന്നു. ആ ആക്സിഡന്റ് കേസ് അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പൈസ അടച്ച് പഠിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഡോക്ടറായിരിക്കുന്നത്, അല്ലാതെ കഴിവുള്ള ഡോക്ടർ അല്ല എന്നുള്ളതാണ് കാര്യം. അച്ഛനാണ് ആ കുട്ടിയെ ഈ രീതിയിലാക്കിയത് എന്നുള്ളതും ഇതിലൊരു കാര്യമാണ്. പേഷ്യന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് മരിച്ചു. നാട്ടുകാരെല്ലാവരും ബഹളം ഉണ്ടാക്കി, ഡോക്ടർക്കെതിരെ തിരിയാൻ തുടങ്ങി. ഈ സമയത്ത് അച്ഛൻ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവൻ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ നാട്ടുകാരെല്ലാവരും അച്ഛനെയും വളഞ്ഞിരിക്കുകയായിരുന്നു, അച്ഛനെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യോഗ്യനല്ലാത്തൊരു വ്യക്തിയെ ഒരു ഡോക്ടറാക്കി മാറ്റിയതിന്റെ കർമ്മത്തിന്റെ റിട്ടേൺ ആ അച്ഛന് ലഭിച്ചു. ഒരു വിദ്യ ഷോർട്ട് കട്ടിലൂടെ നേടിയെടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിച്ചതിന്റെ ബുദ്ധിമുട്ട് ഈ വ്യക്തിയും അനുഭവിച്ചു. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ കൃത്യമായ സ്ഥാനങ്ങളിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ ഷോർട്ട് കട്ട് അടിക്കാൻ ശ്രമിക്കരുത്. കൃത്യമായ മെത്തേഡുകളിലൂടെ മാത്രമേ നമ്മൾ വളർന്ന് വലുതാകാൻ പാടുള്ളൂ. സ്റ്റോറി നമ്പർ 6. ഒരു സന്യാസി ഒരിക്കൽ ഒരു മലയടി വാരത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ തുടങ്ങി. മല ഇടിഞ്ഞ് വെള്ളമെല്ലാം കൂടെ വരികയായിരുന്നു. ആ സമയത്ത് ഒരാൾ കാൽനടയായിട്ട് ആ വഴിക്ക് പോവുകയായിരുന്നു, ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയാൾ സന്യാസിയോട് പറഞ്ഞു, ഇവിടെ നിന്ന് വേഗം എണീച്ച് രക്ഷപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, ഇല്ല, എന്നെ ഈശ്വരൻ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം വളരെയധികം പൊങ്ങി. അദ്ദേഹത്തിന്റെ പകുതി ഭാഗവും വെള്ളത്തിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തോണി തുഴഞ്ഞുകൊണ്ട് ആ വെള്ളത്തിന്റെ മേലെ കൂടെ ഒരു ടീം പോവുകയായിരുന്നു. അവരും സന്യാസിയോട് പറഞ്ഞു, അല്ലയോ സന്യാസി, വരിക, വന്ന് ഈ തോണിയിൽ കയറൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എന്നെ ഈശ്വരൻ രക്ഷിക്കും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കൊപ്പം വെള്ളത്തിലെത്തി നിൽക്കുന്ന സമയത്ത് ഹെലികോപ്റ്റർ മേലെ കൂടെ പറക്കുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് ഒരാൾ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ സന്യാസി, കയറിലൊന്ന് പിടിക്കൂ, അങ്ങനെ ഞങ്ങളെ രക്ഷിക്കാം എന്ന്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എന്നെ രക്ഷിക്കണ്ട, എന്നെ ഈശ്വരൻ രക്ഷിക്കുന്നു പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഈശ്വരൻ രക്ഷിച്ചൊന്നുമില്ല, അദ്ദേഹം മരിച്ചുപോയി. മരിച്ചുപോയതിനു ശേഷം അദ്ദേഹം ഈശ്വരന്റെ അടുത്ത് എത്തിയിട്ട് ഈശ്വരനോട് കുപിതനായിട്ട് പറഞ്ഞു, ഞാൻ എന്നെ അങ്ങ് രക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇരുന്നത്, പക്ഷെ അങ്ങ് എന്നെ രക്ഷിച്ചില്ല, വല്ലാത്ത ചതിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസിയോട് ഈശ്വരൻ പറഞ്ഞു, ഞാൻ അങ്ങനെ രക്ഷിച്ചില്ലെന്നോ, ഞാൻ 3 തവണ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ ഞാൻ കാൽനടക്കാരനായിട്ട് വന്നു, പിന്നൊരിക്കൽ ഞാൻ തോണിയിൽ വന്നു, പിന്നൊരിക്കൽ ഞാൻ ഹെലികോപ്റ്ററിൽ വന്നു, പക്ഷെ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന്. സന്യാസിയുടെ മരണത്തിന് സന്യാസി തന്നെയായിരുന്നു ഉത്തരവാദി. ഈ കഥയുടെ സാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കടന്നു വരുമെന്നോ ഈശ്വരൻ വന്ന് രക്ഷിക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരൻ വരുന്നതും ഭാഗ്യം വരുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു രീതിയിലായിരിക്കില്ല. അത് പല സന്ദർഭങ്ങളിലൂടെയും പല മനുഷ്യരിലൂടെയുമാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുക. അതിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ നമ്മൾ നിഗൂഢമായൊരു അത്ഭുതത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കഥകളെല്ലാം വളരെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്റെ ബാക്കിയുള്ള കഥകൾ ഇനിയും വരുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതിൽ എത്രാമത്തെ കഥയാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.